നമസ്കാരം സ്വാമി. നമസ്കാരം. ഈ സസ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് ആണ് ഏറെ പറഞ്ഞത്. വളരെ വിസ്മയകരമായിട്ടുള്ള ഏറെ കാര്യങ്ങൾ, വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ സ്വാമിജി പറഞ്ഞു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് റബ്ബറിൻ്റെ സ്വാധീനം നമ്മുടെ ആവാസ വ്യവസ്ഥക്കകത്തും നമ്മുടെ സംസ്കാരത്തിനകത്തും കമ്പോളത്തിനകത്തും ആരോഗ്യരംഗത്തും പ്രാണികളുടെ കീടങ്ങളുടെ ഇങ്ങനെ സമസ്ത മേഖലകളിലുള്ള ഒരു സമഗ്രമായ ഒരു അറിവാണ് കിട്ടിയത്. കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ സ്വാമിജി? തീർച്ചയായും. കാരണം നമ്മുടെ പ്രകൃതിപരമായ ഒരു വളർച്ചയെ ഒന്ന് നമ്മുടെ മണ്ണിന് പറ്റുന്നതാണെന്ന് ഗവേഷകർ കണ്ടെത്തി വച്ചുപിടിപ്പിച്ച റബ്ബർ പല മേഖലയിലും നമ്മളെ ബാധിച്ച, മാനസികം ശാരീരികം ഇങ്ങനെ ബാധിച്ച രംഗങ്ങൾ, അതിനേക്കാളുപരി ആ റബ്ബറിൻ്റെ രംഗത്ത് നടന്ന ഗവേഷണങ്ങൾ. കാരണം ഒരു സസ്യം മണ്ണിൽ നിന്ന് വളം വലിച്ചെടുക്കുക, അതേ വർഗത്തിൽപ്പെട്ട, അതേ സ്പീഷീസ്, എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു അവാന്തര വിഭാഗത്തിൻ്റെ ഇലയിൽ പാകം ചെയ്യുക, ഇത് റബ്ബർ ഗവേഷണത്തിൻ്റെ ശേഷമുണ്ടായ വലിയൊരു വികാസമാണ്. കാരണം കേരളത്തിലെ മാവ്, പ്ലാവ് ഒക്കെ ഇന്ന് മിക്കവാറും ബഡ്ഡാണ്. ബഡ്ഡ എന്നുള്ള ഒരു വ്യാവസായിക സംരംഭത്തിന് ആക്കം കൂട്ടിയതോ ആരംഭം കുറിച്ചതോ റബ്ബറാണ്. കൃത്യമായ ആരംഭം കുറിച്ചത് റബ്ബറാണെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ ആക്കം കൂട്ടിയതെങ്കിലും റബ്ബറാണ്. അതിൻ്റെ ബഡിന് താഴെ വളം വലിക്കാൻ നിൽക്കുന്നത് ഒരു വിഭാഗമാണെങ്കിൽ വലിച്ചെടുത്തു കൊടുക്കുന്ന ആഹാരം വേറൊരു തരം ഇലയിലാണ് പാകം ചെയ്യുന്നത്. അതുകൊണ്ട് വേണേ രണ്ടിനെയും നിലനിർത്താൻ. ഇതുകൊണ്ട് സമഗ്രത ഇത്തരം സസ്യങ്ങൾക്കില്ല. ഒന്ന് തന്നെ വലിച്ചെടുക്കുകയും ഒന്ന് തന്നെ പാകം ചെയ്യുകയും ഒന്ന് തന്നെ ആവാസ വ്യവസ്ഥയിലേക്ക് അതിൻ്റെ വേസ്റ്റുകളെ തള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമഗ്രതയില്ലായ്മ, ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ, റബ്ബറിന്റെ ആഗമനമാണോ നമ്മുടെ സ്പെഷ്യലൈസേഷനുകൾക്ക് പോലും കാരണമെന്ന് അന്വേഷിക്കേണ്ടതാണ്. വ്യാവസായിക രംഗത്ത്, കാർഷിക രംഗത്ത്, അടുക്കളയിൽ പോലും ഇനി കമ്പാർട്ട്മെന്റലൈസേഷൻ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. ഈ റബ്ബർ ഒരു നിർണായക പങ്ക് വഹിച്ചു പോകും മനുഷ്യ മനസ്സുകളിൽ ഈ പരിണാമത്തിന്. മറ്റു സസ്യങ്ങളെയും ബഡ് തൈകളാക്കി മാറ്റുകയും അതിൽ നിന്നുള്ള ഫലങ്ങളൊക്കെ ഭക്ഷിക്കുകയും അവയുടെ സ്വഭാവമെല്ലാം നമുക്ക് ഉൾക്കൊള്ളുകയും ചെയ്തപ്പോൾ സമഗ്രത നമുക്ക് കൈവിട്ടു പോയിട്ടുണ്ടോ എന്നും കൂടെ അന്വേഷിക്കുന്നത് നല്ലതാണ്. അത് വളരെ ആഴത്തിൽ അന്വേഷിക്കേണ്ട ഒരു നരവംശാസ്ത്രത്തെയും ജൈവശാസ്ത്രത്തെയും അതിൻ്റെ കോശാന്തരങ്ങളെ ഉൾപ്പെടുത്തി പഠിച്ചു വേണം നടത്താൻ. ഇത് പറയുമ്പോൾ നമ്മൾ പിന്നീട് ആയുർവേദത്തിൽ പറയേണ്ടി വരുന്ന വലിയൊരു വിഷയത്തിനൊരു നന്ദി മുഖം കുറിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യവും ഞാൻ സൂചിപ്പിക്കുന്നത് ഉചിതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇന്ന് ഓങ്കോളജി പഠനങ്ങൾ വളരെ വിപുലമായി നടക്കുന്ന കാലമാണ്. കേരളത്തിലെ ഓങ്കോളജിസ്റ്റുകൾ ഇന്ന് പഠനം നടത്തുമ്പോൾ അവര് പഠിക്കുന്നതിൽ സൈറ്റോളജിക്കലായി കോശശാസ്ത്രം, അതിൽ കോശമർമ്മമാണ് കോശത്തെ ഭരിക്കുന്നതെന്ന സങ്കല്പത്തിലാണ് ഇതുവരെ നമ്മൾ മുന്നോട്ട് പോയത്. കോശമർമ്മം, അതായത് കോശകേന്ദ്രം, സെൻട്രൽ ന്യൂക്ലിയസ് അങ്ങനെയാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്നത്. ഒരു
കോശത്തിൻ്റെ ഒരു സെല്ലിൻ്റെ ആ സെല്ലിൻ്റെ സെല്ലുലാർ ന്യൂക്ലിയസിലാണ് എല്ലാ കാര്യവുമെന്നും ന്യൂക്ലിയസ് ആണ് സെല്ലിനെ ഭരിക്കുന്നതെന്നും ന്യൂക്ലിയസിൻ്റെ നിയാമകത്വത്തിലാണെന്നുമുള്ള അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം കാണുന്ന കീമിയോതെറാപ്പിയുടെയും റേഡിയേഷൻ്റെയും ഒക്കെ തലങ്ങൾ ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് പരാജയം വരുത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വിഷഗുര പ്രമാണിമാർ നീങ്ങുമ്പോൾ ഇതിൻ്റെ അടിത്തട്ടിളകുന്ന ഒരു തലമുണ്ട്. കോശമർമ്മത്തിനല്ല, കോശദ്രവമാണ് കോശത്തെ നിയന്ത്രിക്കുന്നത്. സൈറ്റോപ്ലാസം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോശദ്രവത്തെ അടിസ്ഥാനപ്പെടുത്തി റബ്ബറിനെയും റബ്ബറിൻ്റെ വികാസപരിണാമങ്ങളെയും സൈറ്റോളജിയുടെ അനുബന്ധ ശാഖകളെ കൂടെ ചേർത്ത് വെച്ച് മോളിക്കുലർ ബയോളജിയും ബയോകെമിസ്ട്രിയും ഉൾപ്പെടുത്തി നരവംശാസ്ത്രത്തെ ആധുനിക തലത്തിൽ പഠിക്കാനിടയായാൽ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പല രോഗങ്ങളും പല പ്രശ്നങ്ങളും അവൻ തന്നെ ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കിയ അവൻ്റെ തൊഴിലിൻ്റെയും അവൻ്റെ ജീവിത രീതിയുടെയും ഉപോൽപ്പന്നമാണെന്ന് കണ്ടെത്താൻ വലിയ ദൂരം പോകേണ്ടി വരില്ല എന്ന് തോന്നുന്നു. ഒട്ട് അനേകം രോഗങ്ങൾ ലാവണജന്യ രോഗങ്ങളാണ്, ഒക്കുപേഷണൽ ഡിസീസസ്. അതിൽ റബ്ബറിൻ്റെ പങ്ക് നിർണായകമാണ്. റബ്ബർ ഉറച്ച് അടിച്ച് റബ്ബറാക്കി റബ്ബർ വിപണനം ചെയ്ത് തയ്യാറാക്കുന്നിടത്തും അത് രൂപാന്തരപ്പെടുത്തുന്നിടത്തും ആ രംഗങ്ങളിലൊക്കെ പണിയുന്നിടത്ത് രോഗങ്ങൾ ഉണ്ടായാൽ അത് ഈ കെമിക്കലുകളുടെയും റബ്ബറിൻ്റെയും ഒക്കെ ഫലമാണെന്ന് കണ്ടെത്തുമ്പോൾ ഇത് റോയായിരിക്കുമ്പോൾ ഇത് പാലായിരിക്കുമ്പോൾ ഇതിൻ്റെ മുറിപാടുകളിൽ നിന്ന് വമിക്കുന്ന വാതകങ്ങളും ഇതിൻ്റെ ഇലകൾ ആൽമരം പോലെയോ ഓർക്കിഡുകൾ പോലെയോ ആന്തൂറിയം പോലെയോ മറ്റ് പ്ലാവും മാവും പോലെയോ സൂര്യപ്രകാശത്തിൽ ഓക്സിജനെ തന്നെയാണോ വിടുന്നതെന്നും ഇത് മറ്റെന്തെങ്കിലും വിഷവാതകങ്ങളെ വമിപ്പിക്കുന്നുണ്ടോ എന്നും ഇവയിൽ സമീപ പ്രദേശങ്ങളിൽ വളരുന്ന ജീവജാലങ്ങൾ അവയുടെ വളർച്ചയും വികാസവും എങ്ങനെയെന്നും ഇവയ്ക്കിടയിൽ വൈറസുകളും അമീബകളും ബാക്ടീരിയകളും വളരാനുള്ള ഒരു ആവാസവ്യവസ്ഥ ഉണ്ടാകുന്നുണ്ടോ എന്നും അതോടൊപ്പം ആ വൈറസിനെയും അമീബയെയും ബാക്ടീരിയയും എടുത്ത് ഇപ്പുറത്ത് ഗവേഷകർ കണ്ടെത്തുന്ന മരുന്നുകളെ അതിജീവിക്കാവുന്ന വിധം അതിൻ്റെ അമിനോ അമ്ലങ്ങൾ പരിണമിക്കുന്നുണ്ടോ എന്നും ഒരു ഭാഗത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി ചെടികൾ വെച്ചുപിടിപ്പിക്കുകയും മറുഭാഗത്ത് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് മരുന്നുകൾ കണ്ടെത്തുകയും ഇവയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇവയുടെ ഉള്ളിൽ അമിനോ അമ്ലങ്ങളെ പരിണമിപ്പിക്കുമാറൊരു വസ്തു ഉണ്ടോ എന്നും ഒന്നും നമ്മൾ ഇതുവരെ ഗവേഷണം ചെയ്തിട്ടില്ല. ഊഹിക്കാനിടം വേണ്ടത്രയുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നടമാടിയ അതിസങ്കീർണങ്ങളായ ജനപദധ്വംസക രോഗങ്ങളുണ്ട്. ഒരു രോഗം ജനപദധ്വംസകമാകുന്നത് വായുവും വെള്ളവും ദൂഷിക്കുമ്പോൾ മാത്രമാണ്. കൊതുകാണ് ജനപദധ്വംസകമായ ചിക്കുൻഗുനിയയുടെ കാരണമായി കേരളത്തിലെ വിഷഗുര പ്രമാണിമാർ പറഞ്ഞതെങ്കിൽ അതിന് വിളനരമാകേണ്ടിയിരുന്നത് എറണാകുളവും ആലപ്പുഴയുമെല്ലാമാണ്. ജില്ലാടിസ്ഥാനത്തിൽ പറഞ്ഞു ശരിയാണ്. നൂറ്റാണ്ടുകളായി ആലപ്പുഴയിലും ജില്ല എറണാകുളത്തുമൊക്കെ ഉള്ളവർ കൊതുകിൻ്റെ പാട്ട് കേട്ട് മാത്രമാണ് ഉറങ്ങിയിട്ടുള്ളത്.
ഒരുപക്ഷെ അല്പം തമാശയായി പറഞ്ഞാൽ എറണാകുളംകാർ പലപ്പോഴും ഡൽഹിക്കുമൊക്കെ പോകുമ്പോൾ ഒരു പെട്ടി കൊതുകിനെയും കൊണ്ട് പോയില്ലെങ്കിൽ അവർക്ക് ഉറക്കം പോലും വരാറില്ല. അങ്ങനെയുള്ള എറണാകുളത്തും ആലപ്പുഴയും ഒന്നുമല്ല ഈ അത്യന്താധുനിക രോഗം പൊട്ടിപ്പുറപ്പെട്ടത്, റബ്ബർ മേഖലകളിലാണ്. ശ്രദ്ധിച്ചിരുന്നോന്നറിയില്ല. നമ്മൾ പട്ടാളത്തെ ഇറക്കിയത് റബ്ബർ തോട്ടങ്ങളിൽ ഫ്യൂംസ് അടിക്കാനാ. കാരണം റബ്ബറിനിടെ പോകാൻ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന് പറ്റുകയില്ലാത്ത വിധത്തിൽ ദുർഘടമാണ് ഈ തോട്ടങ്ങൾ. നമ്മുടെ കാടുകൾ പലതും ഇന്ന് റബ്ബർ തോട്ടങ്ങളാ. 1947 തിരുവിതാംകൂറിനെ തിരുവിതാംകൂർ മഹാരാജാവ് കൈമാറുമ്പോഴും, മനസ്സിലായില്ല, 1950 ഐക്യകേരളം ഉണ്ടാകുമ്പോഴും വനമാണെന്ന് കൃത്യമായി രേഖകളുള്ള സ്ഥലങ്ങളാണ് ഇന്ന് പല തോട്ടങ്ങളും. അവയ്ക്ക് പലതരത്തിലുള്ള പട്ടയങ്ങൾ, ഓരോ മന്ത്രിമാരുടെ പേരിലും പട്ടയങ്ങൾ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ പോലും ഉണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും ഒക്കെ പട്ടയം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയൊക്കെയാണ് ഇവർ പട്ടയം സമ്പാദിച്ചതെന്നും എങ്ങനെയാണ് നമ്മുടെ ഭരണാധികാരികൾ നമ്മളെ ഭരിച്ചതെന്നും എന്താണ് അവർ നമുക്ക് ഉപകാരം ചെയ്തതെന്നും ഈ തോട്ടങ്ങളൊക്കെ പതിച്ചു കൊടുക്കുമ്പോൾ 1 രൂപ കള്ളോ 10 രൂപയോ മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളതെന്നും ഒക്കെ അങ്ങാടിപ്പാട്ടാണ്. ആ നിലയ്ക്ക് ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് പോകേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര മോശമാണ് ആ രംഗം. അങ്ങനെയുള്ള തോട്ടങ്ങളായിരുന്നു ചിക്കൻഗുനിയയുടെ വിളനിലങ്ങൾ. ഇത് ചേർത്ത് വെച്ച് നോക്കിയാൽ ആഗോളവ്യാപകമായി വൈറസുകൾ ആന്റിവൈറൽ ആക്ടിവിറ്റിയുള്ള ഔഷധങ്ങളെ അതിജീവിക്കുമാറ് അവയുടെ അമിനോ അമ്ലങ്ങളെ പരിണമിപ്പിക്കുന്നതിൽ ഈ കൃഷി പങ്കുവഹിക്കുന്നുണ്ടോ എന്ന് നോക്കണം. റബ്ബർ ബോർഡൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരുപാട് ഗവേഷകരെ നിർത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് വരാവുന്ന വരുമാനത്തെ ഗവേഷണം ചെയ്യാൻ, കൂടുതൽ പാലുണ്ടാക്കുന്ന വെറൈറ്റി റബ്ബർ കണ്ടെത്താൻ. പക്ഷെ ഇത് മണ്ണിനേൽപ്പിക്കുന്നതും മനുഷ്യനേൽപ്പിക്കുന്നതുമായ ആഘാതം തിരിച്ചറിയാതെ കേരളക്കരയിൽ നിന്ന് കർണാടകത്തിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും റബ്ബറിനെ കയറ്റിവിട്ട് ആ കുടിയേറ്റത്തിലൂടെ രാജ്യമാകെ തകരുമോ എന്ന് ആലോചിച്ചിട്ട് വേണം ഭരണാധികാരികൾ ഇതൊക്കെ ചെയ്യാൻ. അതിന് വിവരമുള്ള ഭരണാധികാരികളെ അധികാരമേൽപ്പിക്കണം. ജനാധിപത്യമായതുകൊണ്ട് അതിനുള്ള സാധ്യത വിരളവുമാണ്. ഇതൊക്കെ ചേർത്ത് വെച്ച് വേണം സമഗ്ര തലത്തെ പഠിക്കാൻ, സസ്യങ്ങളെ പഠിക്കാൻ. അല്പം കൂടെ കടന്നാൽ ഈ വൈറസ്, അമീബ, ബാക്ടീരിയ ഇവയൊക്കെ പറഞ്ഞു റബ്ബറിന്റെ ആഗമനത്തോടെ മണ്ണിനെ പരിണമിപ്പിക്കുന്ന, മണ്ണിന്റെ ജീവസ്സിനെ വർദ്ധിപ്പിക്കുന്ന, മനുഷ്യന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഒട്ടേറെ സസ്യജാലങ്ങൾ നശിച്ചുപോയിട്ടുണ്ട്. നമ്മുടെ ആഹാരം രാവിലെ ഇന്ന് മിക്കവാറും വീടുകളിൽ ഇഡലിയോ ദോശയോ ആണ്. ഉഴുന്നും അരിയുമാണ് അതിന്റെ ഘടകം, വേറൊന്നുമില്ല. നിത്യവും ഇതാ കഴിക്കുന്നത്. നിത്യവും ഉഴുന്ന് കഴിക്കുന്നത് അപകടകരമാണെന്ന് പ്രാചീന വീടുകളിൽ അമ്മമാർ തന്നെ പറയാറുണ്ട്. അതുകൊണ്ട് അവർ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഉഴുന്നരച്ച പലഹാരങ്ങൾ ഉണ്ടാക്കിയിരുന്നുള്ളൂ. ഇന്ന് എല്ലാ വീട്ടിലും ഫ്രിഡ്ജിൽ കരച്ചു വെക്കുന്ന മാവ് നിത്യവും രാവിലെ എളുപ്പത്തിൽ ഇഡലി കുക്കറിൽ ഇഡലിയാക്കി, നിത്യവും ഇഡലി അല്ലെങ്കിൽ ദോശയാണ് രാവിലത്തെ ഭക്ഷണം. ശരിയാണ്, ശരിയാണ്. 4 മണിയാകുമ്പോൾ ചായക്ക് ഉഴുന്നുവട ഇല്ലെങ്കിൽ പറ്റുകയില്ല. ഒരുപക്ഷേ കേരളത്തിൽ ഉഴുന്നിന് ഇത്രയധികം വില വർദ്ധിച്ചിട്ടും 50 രൂപ കടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ 1 കിലോ ഉഴുന്നിന് 50 രൂപയിൽ കൂടുതൽ വില വന്നിട്ട് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ, വടക്കേ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകളിൽ കാണാറില്ല, കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ
അഞ്ച് രൂപയാണെന്ന് തോന്നുന്നു ഒരു വടയ്ക്ക്. ഉഴുന്നുവട സുലഭമാണ്. കൊച്ചുകുട്ടികൾ വരെ രണ്ടും മൂന്നും ഉഴുന്നുവടയാണ് മിക്കവാറും ഉച്ചഭക്ഷണമായി പോലും കഴിക്കുന്നത്. വീടുകളിലൊക്കെ സമീപത്തുള്ള ഹോട്ടലിൽ നിന്ന് മേടിക്കാൻ ഓടുന്നത് മുഴുവൻ ഉഴുന്നുവടയാണ്. വിചിത്രമായൊരു സത്യം, കഴിഞ്ഞ 30 കൊല്ലത്തെ പുരോഗതിക്കിടയ്ക്ക് കേരളത്തിലെ ദൈവങ്ങൾക്കും ഇന്ന് വടമാലയാണ് നേദിക്കുന്നത്. ഉഴുന്നുവട തിന്നാത്ത ദൈവങ്ങൾ ഇന്ന് കേരളത്തിലില്ല. ഇത് വളരെ വിചിത്രമായ സംഭവമാണ് സ്വാമിജി. അപ്പൊ ഈ ഭക്ഷണ രീതിയുടെ പരിണാമം, അതിന്റെ കാരണം അന്വേഷിച്ചെന്നാൽ റബ്ബറിന്റെ ആഗമനത്തോടുകൂടി ഏതാണ്ട് 300 തരം ട്യൂബറുകൾ നമുക്ക് നഷ്ടമായി. ഇന്ന് കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ ഇന്ന് ഗവൺമെന്റ് ഒരുപാട് ആരോഗ്യ സംരക്ഷകരെ പറഞ്ഞുവിട്ട് കേരളത്തിലെ മതനേതൃത്വം, കേരളത്തിലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളൊക്കെ ഇന്ന് വയനാട്ടിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ ധാരാളം ചെറിയ ചെറിയ ആശുപത്രികൾ തുടങ്ങി അവിടുത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷയെ ഉദ്ദേശിച്ച് ഒരുപാട് മരുന്നുകളുമായി എത്തിയിട്ടുണ്ട്. അറിയുമായിരിക്കും, വിചിത്രങ്ങളായ ഒട്ടേറെ രോഗങ്ങൾ ഇന്ന് അവിടെയുണ്ട്. അതിൽ വളരെ അപകടകരമായ ഒരു രോഗമാണ് സിക്കിൾ അനീമിയ, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയും, സിക്കിൾ സെൽ സിൻഡ്രോം. നമ്മുടെ രക്താണുക്കൾ അരുവ പോലെ പ്രവർത്തിക്കുകയാണ്, മറ്റേ അണുവിനെ അരിഞ്ഞു വീഴ്ത്തുകയാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഗ്രൂപ്പുകളായി അരിഞ്ഞു വീഴ്ത്താൻ തുടങ്ങിയത് ഇവരുടെ രക്തത്തിലേക്ക് കലർന്നുകൂടിയതാണോ? ആലോചിക്കേണ്ട വിഷയമാണ്. റബ്ബറിന്റെ കാര്യം പറഞ്ഞു, റബ്ബറിന്റെ കാര്യം പറഞ്ഞതുപോലെ നേതാക്കന്മാർ അരിഞ്ഞു തള്ളുമ്പോൾ ഇവരുടെ കോശങ്ങളും അരിഞ്ഞു തള്ളലെന്ന് പറയുന്ന ഒരു പ്രക്രിയയെ തലച്ചോറിൽ സ്വീകരിച്ചപ്പോൾ കോശങ്ങൾ പോലും ആ രീതിയിൽ പരിണമിച്ചു പോയോ എന്ന് ആലോചിക്കേണ്ടതാണ്. കാരണം ഈ നേതാക്കന്മാർക്കാണല്ലോ ജയ് വിളിക്കുന്നത്. അരിഞ്ഞു വീഴ്ത്തുന്ന സിക്കിൾ സെൽ അനീമിയ ഇങ്ങനൊരു രോഗം, ഇങ്ങനൊരു രോഗം നമ്മുടെ വയനാടിനെയൊക്കെ വല്ലാതെ നിന്ന് പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ രോഗത്തിന്റെ വളർച്ചയിൽ അവരുടെ ആഹാര രീതി പങ്കുവഹിച്ചൊന്നും ഇനിയും നമുക്ക് ഗവേഷണമായില്ല. പഴയകാലത്ത് അമ്പും വില്ലുമായി നടക്കുകയും വനത്തിലെ ഏത് ഉൾനാടൻ പ്രദേശങ്ങളിൽ പോവുകയും ഏത് മലയും ഉരുട്ടിക്കൊണ്ടുവരികയും എന്തു വലിയ പ്രവർത്തനവും ചെയ്യുകയും ഈ കാട്ടുജീവികളോടെല്ലാം മല്ലടിച്ച് ജീവിക്കുകയും ചെയ്ത മലയരയന്മാരും മണ്ണാന്മാരും ഒക്കെ അടങ്ങുന്ന മലവാസികളുടെ ഒരു ലോകമുണ്ട്. വിപുലമായ ലോകം. അവര് ഇന്ന് ഈ മഹാരോഗത്തിന്റെ പിടിയിലാണ്. ഇത്തരം ഒട്ടനേകം രോഗങ്ങൾ നമ്മുടെ വനമേഖലയിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. ഒരിക്കലും കടന്നുകൂടാൻ ഇടയില്ലാത്ത മേഖലകളിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. ശുദ്ധമായ ജീവിതം നിലനിന്ന മേഖലകളിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. കച്ചവടക്കാരായ കുടിയേറ്റക്കാരും മദ്യവും പുകയിലയും റബ്ബറും ഒന്നിച്ചു കയറിയപ്പോൾ ഇവയുടെ സംയുക്ത ആക്രമണത്തിന് വിധേയമായി കയറിയോ ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ആക്രമണത്തിൽ കലർന്നു കയറിയോ പലത് ചേർന്നു കൂടിയോ എന്നൊക്കെ ഇനിയും ഗവേഷണം നടന്നിട്ടില്ല. വസ്തുതയുണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആവാസ വ്യവസ്ഥയുടെ തകർച്ചയിൽ ട്യൂബറുകൾ ഇല്ലാതായത്, അതായത് ക്രീപ്പേഴ്സ് വള്ളിയായി കയറിപ്പോകുന്ന ഒരുപാട് ട്യൂബറുകൾ നമുക്കുണ്ടായിരുന്നു. നമ്മളീ കാച്ചിൽ വർഗത്തിൽപ്പെട്ടവാന്ന് പറയും, അത് നൂറോൻ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. ചിലത് കർക്കിടകമാസത്തിൽ മാത്രം കഴിക്കാവുന്നത്, അന്നേരം മാത്രമേ അത് കഴിക്കാൻ കൊള്ളുള്ളൂ, അല്ലെങ്കിൽ വിഷാംശം ഉള്ളത്. അങ്ങനെയുള്ള ഒരു ഒരു കാച്ചിലിൻ്റെ വർഗം തന്നെ ഏതാണ്ട് 300-400 ഉണ്ട്. അതൊന്നും ഇന്ന് വയനാട്ടിൽ ഭക്ഷണമല്ല. വിചിത്രമായ സത്യം, ഈ കിഴങ്ങുകൾ മാന്താൻ സായിപ്പന്മാർ ഓടി നടക്കുന്നു എന്നുള്ളതാണ്. ഇവ വിത്തറ്റ് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ആർക്കൈവുകളിൽ സൂക്ഷിക്കുവാൻ പാകത്തിന് അവർ പിടിക്കാനായി വയനാടൻ മേഖലകൾ കയറിയിറങ്ങി നാട്ടുകാരോട് അല്പം കഞ്ചാവ് ഓടിച്ച് നാട്ടുകാരുടെ ചെലവിൽ ഓടി നടന്ന് ഇത് പെറുക്കിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ അടുത്തെ ബോട്ടണി പ്രൊഫസർമാർക്കും നമ്മുടെ അടുത്തെ ജീവശാസ്ത്രകാരന്മാർക്കും നമ്മുടെ ഗവൺമെൻറ് കാശ് കൊടുത്ത് നടത്തുന്ന ഗവേഷണ സ്ഥാപനങ്ങൾക്കും ഇവയൊന്നും അത്ര പഥ്യമാണെന്ന് തോന്നില്ല. വയനാടൻ മലനിരകളിൽ പോയി പാശ്ചാത്യ പണം കൊണ്ട്
ഇന്ത്യൻ ബേസിൽ ഇന്ത്യക്കാരെ തെറ്റിദ്ധരിപ്പിക്കുമാർ ഒരുപാട് പുതിയ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട് ഇത്തരം സാധനങ്ങളെ കയറ്റി കൊടുക്കുന്നതിന്. ഫണ്ടഡ് ഏജൻസികൾ, എൻ ജി ഒസ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, അതിലെ ഉദ്യോഗസ്ഥന്മാർ മാന്യന്മാരായി ഓടി നടക്കുന്നത് മുഴുവൻ ഇത്തരം സാധനങ്ങളെ കയറ്റിക്കൊടുത്തുകൊണ്ടാണ്. വളരെ വിചിത്രങ്ങളായ സത്യങ്ങളാണ്. അപ്പോഴൊന്നും അവർ അവിടുത്തെ ആദിവാസികളോട് പറയുന്നില്ല ഇത് കഴിക്കാവുന്നതാണ്. അവരുടെ രക്തത്തിലെ പൈത്തിക വികാരം, രക്തത്തിൻ്റെ താപനില പെട്ടെന്ന് കൂടുകയും രൂക്ഷമാവുകയും വിദാഹിയാവുകയും സ്രോതസ്സുകൾ പൊട്ടുകയും അർശസ് അതുപോലെ വേലിക്കോസിൽ മുതലായ രോഗങ്ങളൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുമാറ് രക്തത്തിൻ്റെ നിലയിൽ പരിണാമം വരുത്തുക, രക്തത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാവുക, ഇവയൊക്കെ തടഞ്ഞിരുന്ന ഒരു പിടി സസ്യജാലങ്ങളുണ്ടായിരുന്നു. ചോരകം പോലെ, ചോരകം എന്ന് കേട്ടിട്ടുണ്ടോന്ന് അറിയാം. അതിൻ്റെ ഇലയൊക്കെ അവർ അരിഞ്ഞ് ഉപ്പേരി വെച്ച് കൂട്ടിയിരുന്നു, തോരൻ ഉപ്പേരി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിൽ അവർ ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെയുള്ള സസ്യജാലങ്ങളെ കുറിച്ച്, അവ നാമാവശേഷമാകുന്നതിൽ ഒരു വേദനയെക്കുറിച്ച്, കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ പോലും സുലഭമായി വളർന്നിരുന്ന രണ്ട് സസ്യങ്ങളാണ് ചുണ്ണാമ്പ് വള്ളി എന്ന പേരിൽ അറിയപ്പെട്ട, വള്ളിയിൽ നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ ചുണ്ണാമ്പ് പോലൊരു പദാർത്ഥം കയ്യെ പറ്റിയിരുന്ന, പിള്ളേർ ഊഞ്ഞാലാടാൻ അതിൻ്റെ മൂത്ത വള്ളി ഉപയോഗിച്ചിരുന്ന, കേട്ടിട്ടുണ്ട്, അത് കണ്ടിച്ചാൽ വരുന്ന വെള്ളം കുടിച്ചിരുന്ന, കേട്ടിട്ടുണ്ടാവും. അതുപോലെ പുല്ലാങ്ങി, അതുപോലെ തന്നെ വളരെ ഫലപ്രദമായി പ്രമേഹം മാറ്റിയിരുന്ന, കേരളത്തെ പ്രമേഹമുക്തമാക്കി നിർത്തിയിരുന്ന ഒരു സസ്യമായിരുന്നു മരമഞ്ഞൾ. വള്ളി പോലെ വളരുന്നതാണ്. ഇന്നത് നാമാവശേഷമായി കഴിഞ്ഞു ഏതാണ്ട് കേരളത്തിൽ നിന്ന്. വളരെ അപൂർവ സസ്യങ്ങളിലൊന്നായി ഇപ്പം അത് മാറി. വളരെ വിചിത്രമായ കാര്യം, ഇന്ന് പ്രമേഹത്തിന് ഏതെങ്കിലും ഡോക്ടറെ കണ്ട് വെള്ളം കുടിക്കാൻ മരമഞ്ഞൾ തോലെന്ന് കുറിച്ചു തന്നാൽ നിങ്ങൾക്ക് അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടുന്ന സാധനം കൊരങ്ങുമൈ ലാഞ്ചിയാണ്. വ്യാജൻ, യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു സാധനമാണ്. നിങ്ങളുടെ വീട്ടുമുറ്റത്തൊക്കെ വലിയ വീതിയുള്ള ഇലയോടുകൂടി ഒരു ചുവന്ന പൂടയുള്ള കായോടുകൂടി നിൽക്കുന്ന ഒരു സസ്യം കണ്ടിട്ടുണ്ടാവും, കൊല കൊലയായിട്ട്. അത് പൊട്ടിച്ചിട്ട് പിള്ളേർ നഖം പോളിഷ് ചെയ്യാൻ അതിൻ്റെ അകത്തെ ഉപയോഗിക്കുന്ന വാൾപോസ്റ്റുകാരനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പെയിന്റ് പോലൊരു സാധനം അതിനകത്തുണ്ട്. ഈ സസ്യത്തിന്റെ തണ്ട് മുറിച്ചതാണ് നമ്മളിന്ന് മരമഞ്ഞൾ എന്ന് പറഞ്ഞ എല്ലാ അങ്ങാടി കടക്കാരനും ഉപയോഗിക്കുന്നത്. ആയുർവേദ വൈദ്യന് മരുന്ന് തിരിച്ചറിയില്ലെങ്കിൽ, മേടിക്കാൻ പോകുന്ന പാവപ്പെട്ടവന് മരുന്ന് തിരിച്ചറിയില്ലെങ്കിൽ, ഇവനെടുത്ത് കൊടുക്കുന്നത് മേടിച്ചുകൊണ്ട് വന്ന് 6 കിലോയോ 8 കിലോയോ 10 കിലോയോ വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ട് ഒരു മാറ്റവും ഷുഗറിന് വരാതെ ആയുർവേദം കൊള്ളില്ല എന്ന് പറഞ്ഞ് ആയുർവേദത്തെ നിഷേധിക്കാൻ ഇറങ്ങുമ്പോൾ, എൻ്റെ അച്ഛൻ ആയുർവേദ മരുന്നാണ് കഴിച്ചത്, അതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടിയില്ല. എൻ്റെ അമ്മമ്മ കഴിച്ചതാണ് പ്രയോജനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആധുനിക ഗവേഷക പ്രമാണിമാർ നടക്കുന്നത് ഇത് മേടിച്ച് കഴിച്ചിട്ടാണ്.